എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിന് മാത്തമാറ്റിക്സ് ആയിരുന്നു അല്ലേ? എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടോ? ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 35, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്. ഹൗ മെനി ഷെൽസ് സാവിത്രിക്കുട്ടി ആൻഡ് ഐഷ ബ്രോട്ട് കോക്കനട്ട് ഷെൽസ് ഫോർ പ്ലേയിങ്. സാവിത്രിക്കുട്ടിയും ഐഷയും കോക്കനട്ട് ഷെൽസ് എന്താണ്? ചിരട്ട. ആ ചിരട്ടകൾ കളിക്കാനായി ചിരട്ടകൾ കൊണ്ടുവന്നു. നിങ്ങൾ ചിരട്ട വെച്ച് കളിക്കില്ലേ? ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിക്കാറില്ലേ? ഐ ഹാവ് ബ്രോട്ട് 23. സാവിത്രിക്കുട്ടി എന്താണ് പറഞ്ഞത്? ഞാൻ 23 കൊണ്ടുവന്നു. അപ്പോൾ ആയിഷ പറയുകയാണ്, ആൻഡ് ഐ ഹാവ് 14. ഞാൻ 14 ചിരട്ട കൊണ്ടുവന്നു. ഹൗ മെനി ഷെൽസ് ഡിഡ് ദേ ടുഗെദർ ബ്രിങ്? അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എത്ര ചിരട്ടയാണ് കൊണ്ടുവന്നത്? എങ്ങനെ നമുക്ക് കണ്ടെത്താം? രണ്ടുപേരും കൂടി കൊണ്ടുവന്ന ചിരട്ടകൾ തമ്മിൽ കൂട്ടണം, ആഡ് ചെയ്യണം. സാവിത്രിക്കുട്ടി കൊണ്ടുവന്ന 23 പ്ലസ് ആയിഷ കൊണ്ടുവന്ന 14. അപ്പോൾ 23 പ്ലസ് 14 ഈക്വൽ 37. രണ്ടുപേരുടെയും കൂടി കയ്യിൽ 37 ചിരട്ടയുണ്ട്. ദേ മെയ്ഡ് മണ്ണപ്പംസ് വിത്ത് കോക്കനട്ട് ഷെൽസ്. അവർ ഈ ചിരട്ട കൊണ്ട് മണ്ണപ്പം ഉണ്ടാക്കി കളിച്ചു. ഈച്ച് ട്രൈങ് ടു മേക്ക് മോർ. ഓരോരുത്തരും കൂടുതൽ കൂടുതൽ മണ്ണപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? സാവിത്രിക്കുട്ടി മെയ്ഡ് 21. സാവിത്രിക്കുട്ടി എത്ര മണ്ണപ്പം ഉണ്ടാക്കി? 21 മണ്ണപ്പം ഉണ്ടാക്കി. ആൻഡ് ഐഷ 16. ആയിഷയോ 16. ഹൂ മെയ്ഡ് മോർ? അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത്? സാവിത്രിക്കുട്ടിയാണോ ആയിഷയാണോ? 21 മണ്ണപ്പം ഉണ്ടാക്കിയ സാവിത്രിക്കുട്ടിയാണ് കൂടുതൽ ഉണ്ടാക്കിയത് അല്ലേ? ഹൂ മെയ്ഡ് മോർ? സാവിത്രിക്കുട്ടി. ഹൗ മെനി മോർ? എത്ര കൂടുതലാണ്? ആയിഷയേക്കാൾ എത്ര മണ്ണപ്പം കൂടുതൽ ഉണ്ടാക്കി സാവിത്രിക്കുട്ടി? അതെങ്ങനെ കാണാം നമുക്ക്? 16 എത്ര കൂട്ടിയാൽ 21 കിട്ടുമെന്ന് നോക്കാം. 16 എത്ര കൂട്ടിയാൽ 21 കിട്ടും? 17 18 19 20 21. 16 5 കൂട്ടിയാൽ 21 കിട്ടും അല്ലേ? 16 5 കൂട്ടിയാൽ 21 കിട്ടും. അപ്പോൾ 5 മണ്ണപ്പം കൂടുതലുണ്ടാക്കി. അടുത്തത്, ഹൗ മെനി അപ്പംസ് ഡിഡ് ദേ മേക്ക് ടുഗെദർ? അപ്പോൾ അവർ രണ്ടുപേരും കൂടി എത്ര മണ്ണപ്പം ഉണ്ടാക്കി? അതെങ്ങനെ കാണാം നമുക്ക്? സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയ 21, ആയിഷ ഉണ്ടാക്കിയത് 16. അപ്പോൾ 21 പ്ലസ് 16, 21 16 കൂടി കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 37. 21 പ്ലസ് 16 ഈക്വൽ 37. മിസ്റ്റീഫ് മേക്കർ. കുഞ്ഞുണ്ണി മിസ്റ്റീവിയസ്ലി റാൻ ഓവർ ദർ മടപ്പംസ്. 7 ഓഫ് ദം വേർ ക്രംഡ്. നമ്മുടെ കുറുമ്പനായ കുഞ്ഞുണ്ണി ഇവരുടെ ഈ മണ്ണപ്പത്തിൻ്റെയൊക്കെ പുറത്തുകൂടെ ഓടി. അങ്ങനെ 7 മണ്ണപ്പം അങ്ങ് പൊടിഞ്ഞു പോയി. ഹൗ മെനി ആർ ലെഫ്റ്റ്? ബാക്കി എത്ര മണ്ണപ്പമുണ്ട്? എങ്ങനെ കാണാം? 37 നിന്നും 7 പൊടിഞ്ഞു പോയതല്ലേ. അപ്പോൾ 37 - 7, 37 നിന്നും 7 മൈനസ് ചെയ്യണം. 7 - 7 - 0. 7 നിന്നും 7 പോയാൽ എത്രയാണ്? 0. പിന്നെ 3 നിന്നും ഒന്നും മൈനസ് ചെയ്യാനില്ലല്ലേ. അപ്പോൾ ആ 3 നമ്മൾ അതുപോലെ ഇവിടെ എഴുതുന്നു. 37 - 7 = 30. 37 എന്ന് പറഞ്ഞാൽ 3 10s 7 1s അല്ലേ? അപ്പോൾ ഈ 7 1s അങ്ങ് മാറ്റിയാൽ പിന്നെ എത്രയുണ്ട്? 3 10s, അതായത് 30. അപ്പോൾ ഇനി ബാക്കി 30 മടപ്പംസ് ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറേ പേര് എനിക്ക് കമൻ്റ് ഇടുന്നു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് യൂട്യൂബിൽ ഡെയിലി കേരള സിലബസ് എന്ന് സെർച്ച് ചെയ്യുക. ഈ എംബ്ലത്തിൽ തൊടുക. വീഡിയോ എന്ന ഈ ഭാഗത്ത് ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ആക്ടിവിറ്റി, മനു ഒരു കളി ഉപകരണം കൊണ്ടുവന്നിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ അത് ക്ലാസ്സിൽ കറക്കി കളിച്ചിരുന്നു. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് ഉത്തരം കണ്ടെത്തിയിരുന്നു അല്ലേ? ഇനി ഒരെണ്ണം നമുക്ക് ഹോംവർക്കായിട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഇവിടെ ആരൊക്കെയാണ് ഗ്രൂപ്പ്? സാവിത്രിക്കുട്ടിയും ജുമാനയും ഒരു ഗ്രൂപ്പ്, ലൈലയും തനുവും ഒരു ഗ്രൂപ്പ്. അപ്പോൾ കളി നിങ്ങൾ കണ്ടല്ലോ. ഈ വീല് കറക്കുകയാണ്. ഈ വീല് വന്ന് നിൽക്കുമ്പോൾ ഈ അടയാളങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത്, ആ കോളത്തിലിരിക്കുന്ന സാധനങ്ങൾ
ഇവർക്ക് എടുക്കാം, ഇവർക്ക് സമ്മാനമായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം കളിച്ചപ്പോഴ് ഇങ്ങനെയാണ് അവരുടെ സമ്മാനങ്ങളുടെ പൊസിഷൻ. സാവിത്രി കുട്ടിക്ക് പൊട്ടാണ് കിട്ടിയത്, ജുമാനയ്ക്ക് കമ്മലും തനുവിന് മാലയും ലൈലയ്ക്ക് മോതിരവുമാണ് കിട്ടിയത്. കമ്മലിന്റെ വില 23 രൂപയാണ് അല്ലേ, 23 രൂപീസ്. മാല 25 രൂപീസ്, പൊട്ടിന് 22 രൂപീസ്, മോതിരത്തിന് 23 രൂപീസ്. അപ്പൊ നിങ്ങൾ ഈ പ്രൈസ് ലിസ്റ്റ് നോക്കണം, പ്രൈസ് ലിസ്റ്റ് നോക്കി വേണം ചെയ്യാൻ. ജുമാനയ്ക്ക് കമ്മലാണ് കിട്ടിയത് 23 രൂപീസ്, തനുവിന് മാലയാണ് കിട്ടിയത് 25 രൂപീസ്, സാവിത്രി കുട്ടിക്കോ പൊട്ടാണ് കിട്ടിയത് അല്ലേ, പൊട്ടിന് 22 രൂപീസ്, ലൈലയ്ക്ക് മോതിരമാണ് കിട്ടിയത്, മോതിരത്തിന് 23 രൂപ, 23 രൂപീസ്. അപ്പൊ നമുക്ക് കളിനോട്ടുകളായിട്ട് എഴുതാം. ജുമാനയുടെ കളിപ്പാട്ടത്തിന്റെ വില നമുക്ക് നോക്കാം, 23 രൂപ. ജുമാനയ്ക്ക് കമ്മലാണ് കിട്ടിയത്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 20 കളിനോട്ടാണ്. ഇത് നിങ്ങൾക്ക് 2 10 കളിനോട്ട് എടുക്കാം, 20 ഒരു കളിനോട്ടും. അപ്പൊ 20 പിന്നെ ഇനി 3 രൂപ കൂടി വേണം അല്ലേ. അപ്പൊ ഒരു 2 നാണയവും ഒരു 1 നാണയവും എടുക്കാം. 20 + 2 = 22, 22 + 1 = 23. തനുവിന് കിട്ടിയത് മാലയാണ്, മാലയ്ക്ക് 25 രൂപീസ്. നമ്മളിവിടെ ഒരു 20 ഒരു നോട്ടാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 5 കോയിനും. 20 + 5 = 25. അടുത്തത് സാവിത്രിക്കുട്ടി. സാവിത്രിക്കുട്ടിക്ക് പൊട്ടാണ് കിട്ടിയത് അല്ലേ, 22 ആയി. അപ്പോൾ 20 ഒരു നോട്ടും പിന്നെ 2 ഒരു കോയിനും എടുത്തു. അപ്പോൾ 22 ആയി. അടുത്തത് ലൈല. ലൈലയ്ക്ക് മോതിരമാണ് കിട്ടിയത്, 23 മോതിരം. അപ്പൊ 20 ഒരു നോട്ടും 2 ഒരു കോയിനും 1 ഒരു കോയിനും. അപ്പൊ 20 + 2 = 22 + 1 = 23. ഇനി ഇവിടെ എല്ലാം നിങ്ങൾക്ക് 2 10 എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ് ജുമാനയും സാവിത്രിക്കുട്ടിയുമാണ് ഒരു ഗ്രൂപ്പ്, തനുവും ലൈലയും ഒരു ഗ്രൂപ്പ്. ക്ലാസ്സിൽ സാറ് 10 നോട്ട് ഉപയോഗിച്ചാണ് കാണിച്ചത് അല്ലേ. നമ്മളിപ്പോ ഇവിടെ 20 നോട്ട് എടുത്തു. അപ്പൊ 10 നോട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 നോട്ട് എടുക്കുക. അപ്പൊ 2 10 ചേരുമ്പോഴാണല്ലോ 20. ഇനി നമുക്കിവിടെ കൂട്ടി നോക്കാം. ജുമാനയുടെയും സാവിത്രിക്കുട്ടിയുടെയും തുകകൾ 23 + 22 എത്രയാണ്? 3 + 2 = 5, 2 + 2 = 4, 3 × 2 = 5, 2 × 2 = 4, 45 രൂപ ഇവരുടെ ഗ്രൂപ്പിന് കിട്ടി. അടുത്തത് തനുവിന്റെയും ലൈലയുടെയും ഗ്രൂപ്പാണ്. തനുവിന് 25 ലൈലയ്ക്ക് 23 അപ്പൊ 25 ഉം 23 ഉം കൂടി കൂട്ടുക. 5 ഉം 3 ഉം 8, 2 ഉം 2 ഉം 4, 5 + 3 = 8, 2 + 2 = 4, 48 രൂപീസ്. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ രൂപയുടെ പ്രൈസ് കിട്ടിയത്? തനുവിൻ്റെയും ലൈലയുടെയും ഗ്രൂപ്പിനാണല്ലേ 48 പ്രൈസാണ് കിട്ടിയത്. ജുമാനയുടെയും സാവിത്രിക്കുട്ടിയുടെയും ഗ്രൂപ്പിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് തനുവിനും ലൈലയ്ക്കും കിട്ടിയത്? എത്ര രൂപയാണ്? സാവിത്രിക്കുട്ടിയുടെ ഗ്രൂപ്പിന് 45, തനുവിന്റെ ഗ്രൂപ്പിന് 48. അപ്പോൾ 45 എത്ര കൂട്ടിയാൽ 48 കിട്ടും? 3 അല്ലേ, 46, 47, 48. അപ്പം 3 രൂപ കൂടുതലുള്ള പ്രൈസാണ് തനുവിനും ലൈലയ്ക്കും കിട്ടിയത്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ്. ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.